ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയേണ്ട പ്ലേയേഴ്സിനെ പറ്റി പറയാനാണ്. പിന്നെ എടുത്തു പറയേണ്ട ഡാനിഷ്, കാരണം ഡാനിഷിൻ്റെ പാസിംഗ് ആക്യുറസിയെ പറ്റി നമ്മൾ പറയാതിരിക്കണമെന്നല്ല. കാരണം പുള്ളി അങ്ങനെയാണ്, കിട്ടിയ ബോൾ അത് നമ്മൾക്ക് സമാധാനമായിട്ട് കളിക്കാൻ പറ്റിയാലും പുള്ളി അടിച്ച് ത്രൂ പാസ്, അതായത് അദ്ദേഹം മെയിനായിട്ട് നോക്കുന്ന ഫോർവേഡിലോട്ട് ബോൾ എത്തിക്കാനാണ്. പക്ഷേ അത് കുറേ മിസ് പാസ്സായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. അടുത്ത പ്ലേയാണ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വന്ന അടുത്ത പ്ലേയാണ് ഐബൻ. കാരണം അദ്ദേഹം നല്ല മാച്ചാണ് ഈ കളി കളിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അടുത്ത മാച്ച് തൊട്ട് ഫസ്റ്റ് ലെവലിൽ തന്നെ ഒരു പ്ലേ ആകും ഐബൻ. കാരണം സന്ദീപിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ രണ്ട് കളിയായിട്ട് മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്താണ് ഐബൻ സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന് ഇത്രയും മികച്ച ഒരു കളി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത കളി ഐബനായിരിക്കും ഫസ്റ്റ് ലെവലിൽ ചാൻസ് കിട്ടാൻ പോകുന്നത്. ഓഫ്കോഴ്സ് രാഹുൽ, കാരണം അദ്ദേഹത്തിന് നല്ല ചാൻസ് കിട്ടിയാൽ അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു രാഹുലിൻ്റെ തിരിച്ചു വരവ്. രാഹുൽ തിരിച്ചു വരാം, അല്ലാതെ ഇവിടെ പോകാൻ. കാരണം ഞാൻ ഒരു ഹാർഡ് കോർ ഫാനാണ് രാഹുൽ കെ പിയുടെ. അദ്ദേഹം ഒരു ഗോൾ അടിക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നത്തെ മാച്ച് കാണാൻ വേണ്ടി. ഇന്ന് അദ്ദേഹത്തിന് ചാൻസ് കിട്ടി, ഹെഡർ ചാൻസ്. പക്ഷേ അത് എന്തോ മിസ്സായി പോയി, സങ്കടമില്ല. കാരണം ഇനി മാച്ചുണ്ട്, രാഹുൽ കെ പി അടുത്ത മാച്ച് ഇനി കളിക്കും. രാഹുൽ കെ പി എന്തായാലും ഓഫ്കോഴ്സ് സ്കോർ ചെയ്യും. സ്കോർ ചെയ്യുമ്പോൾ ഈ കുറ്റമാനം എല്ലാവരും എന്തായാലും വരും. കാരണം അത് വരാതെ ഇവിടെ പോകാൻ. കാരണം നമ്മുടെ രാഹുൽ കെ പിയുടെ ഭാഗത്ത് നിന്ന് നല്ല പെർഫോമൻസാണ് ഈ മാച്ചിൽ. മൊത്തത്തിൽ കാഴ്ച വെച്ച 90 മിനിറ്റ് എക്സ്ട്രാ ടൈമും രാഹുൽ കെപിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു മാച്ചായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ തികച്ചും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്, അതിൻ്റെ ബുദ്ധിമുട്ട് കാണും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ഗൈസ്.